വിവാദങ്ങളിലേക്ക് പോയി ഊർജം കളയാനില്ല എന്നും നിരവധി ലക്ഷ്മണരേഖ ലംഘിച്ചാണ് ഇവിടെ വരെ എത്തിയതെന്നും മന്ത്രി അരവിന്ദ്. തർക്കങ്ങളിൽ അഭിരമിക്കാൻ സമയമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഘപരിവാർ അജണ്ട നടത്തിയെടുക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. നവംബർ 15 രാജ്ഭവന്റെ മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധം. മുഖ്യമന്ത്രിമാരടക്കമുള്ള മുതിർന്ന LDF നേതാക്കൾ രാജ്ഭവൻ മുന്നിലെ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലെത്തിക്കുവാനാണ് RSS ശ്രമമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. സർവകലാശാല വിഷയത്തിൽ ഗവർണറുടേത് സ്വേച്ഛാധിപത്യ ഇടപെടലാണ്. ഗവർണർ നടപ്പാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർവകലാശാല രംഗത്ത് സർക്കാർ നടപ്പാക്കിയത് വിപ്ലവകരമായ പദ്ധതികളാണ്. ചാൻസലർ പദവി ഉപയോഗിച്ച് ഗവർണർ അധികാരം ദുർവിനിയോഗം നടത്തുന്നു. സർവകലാശാല പ്രവർത്തനങ്ങൾക്ക് ഗവർണർ തുരങ്കം വയ്ക്കുകയാണ്. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത് RSS-കാർ തിരികെ കയറ്റാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കാനാണ് ഗവർണറുടെ ശ്രമം. ഇതിനെതിരെ ജനകീയ പ്രതിഷേധം തീർക്കുകയാണ് ലക്ഷ്യം. നവംബർ 2 ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കും. സമാന മനസ്കരായവരെ ഉൾപ്പെടുത്തിയാണ് പരിപാടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 മുൻപ് ജില്ലാതല പരിപാടികൾ നടത്തും. 12 മുൻപ് കോളേജുകളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. 15 രാജ്ഭവന് മുന്നിൽ ധർണ നടത്തുമെന്നും MV ഗോവിന്ദ മാസ്റ്റർ അറിയിച്ചു. അതേസമയം സ്വപ്നയുടെ ആരോപണത്തിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സ്വപ്നയ്ക്ക് മറുപടി പറയേണ്ട ബാധ്യത ഇടതുമുന്നണിക്കില്ല. വസ്തുതപരമായ കാര്യങ്ങൾ വന്നാൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവർണറുടെ നീക്കങ്ങൾക്കെതിരായ LDF പ്രതിഷേധം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടിയായി മാറുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇല്ലാത്ത അധികാരങ്ങളാണ് ഗവർണർ പ്രയോഗിക്കുന്നതെന്നും കാനം വിമർശിച്ചു.